السلام عليكم ورحمة الله وبركاته الحمد لله وكفى والسلام على عباده الذين اصطفاه وعلى آله وأصحابه أهل الصدق والوفاة أما بعد وعن أبي موسى رضي الله عنه قال سمعت رسول الله صلى الله عليه وسلم يقول إن الله خلق آدم من قبلة قبلها من جميع الأرض فجاء بنو آدم على قدر الأرض منهم الأحمر والأبيض والأسود وبين ذلك والسهل والحزن والخبيث والطيب والطبي, والطبي والطيب رواه والطيب أحمد وترمذي أبو داود صحابي فرمغانايا أبو موسى رضي الله عنه ربوط جيويا الله الرسلم أتنال برينة إن الله خلق آدم الله سبحانه وتعالى آدم عليه السلام نا من قبلة قبلها من جميع الأرض بوميو دا مروان باقتنن ادتا ഒരു മണ്ണിന്റെ പിടിയിൽ നിന്നാണ് ആദം അലി ഇസ്ലാമിനെ സൃഷ്ടിച്ചത് ആദം അലി ഇസ്ലാമിനെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച മണ്ണ് ഭൂമിയിലെ എല്ലാ ഭാഗത്തുള്ള എല്ലാ അംശവും സമ്മേളിച്ചതായിരുന്നു അതുകൊണ്ട് ഫജ അബനു ആദമ അല ഫിൽ അറവി ഭൂമിയുടെ സ്വഭാവത്തിന്റെ മേലും നിറത്തിന്റെ മേലും അവസ്ഥയുടെ മേലുമാണ് ആദം അലി ഇസ്ലാമിന്റെ സന്തതികൾ അഥവാ മനുഷ്യർ വന്നിട്ടുള്ളത് ഇൻഹുമുൽ അഹമ്മറും അവരിൽ ചുവന്ന നിറമുള്ളവരുണ്ട് വല്ല അഭിയോഗം വെളുത്തവരും വല്ല അസുഖവും കറുത്തവരുമുണ്ട് ഭൂമിയുടെ അവസ്ഥ പോലെ തന്നെ ബൈരാലിക്ക് ഇതിൻ്റെ അടിയിലുള്ള മറ്റു കളറുള്ള ആളുകളുമുണ്ട് വൽ വൽഹസനു പരുഷ സ്വഭാവക്കാരും അതുപോലെ മയമുള്ള സ്വഭാവക്കാരും ശാന്തപ്രകൃതരുമൊക്കെ അതിലുണ്ട് വൽ ഹബീസു വത്തയ്യീബു അതുപോലെ മോശപ്പെട്ടവരും നല്ലവരും ആ കൂട്ടത്തിലുണ്ട് ഭൂമി പോലെ തന്നെ ഭൂമിയിൽ അതിൽ ലോലമായ പ്രദേശമുണ്ട് ഉറച്ച പ്രദേശമുണ്ട് മോശപ്പെട്ട സ്ഥലമുണ്ട് നല്ല സ്ഥലമുണ്ട് എന്നതുപോലെ മനുഷ്യരിലും ലോല സ്വഭാവക്കാരും ഗൗരവ സ്വഭാവക്കാരും മോശപ്പെട്ടവരും നല്ലവരും കറുത്തവരും വെളുത്തവരും ചുവന്നവരും അതിൻ്റെ ഇടയിലുള്ള മറ്റു കളറുള്ള ആളുകളൊക്കെയുണ്ട് ഭൂമിയുടെ സ്വഭാവം അനുസരിച്ച് തന്നെയാണ് മനുഷ്യൻ്റെ പ്രകൃതവും